ിജു പാർലമെൻ്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് രാജ്യത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിച്ഛേദം നമുക്ക് കാണാനാകുന്നത് ഞാൻ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചു ബി ജെ പി മോദി അമിത്ഷായുടെ ആത്മവിശ്വാസം ഇപ്പോഴും രാമക്ഷേത്രത്തിലും പൗരത്വ ഭേദഗതി നിയമത്തിലും ഒക്കെ തന്നെയാണ് ഇത് ഏത് രീതിയിലുള്ള കാഴ്ചയായിട്ടാണ് ഇടതുപക്ഷം കാണുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ നിലപാടുമായിട്ട് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ നേരിടും നേരിടും എന്ന് വളരെ മുമ്പേ തന്നെ ഇടതുപക്ഷം മനസ്സിലാക്കുകയും ഇന്ത്യയിലെ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ടും മതേതര പ്രസ്ഥാനങ്ങളുമായിട്ടും കൈകോർത്തുകൊണ്ട് ബി ജെ പിയുടെ ഈ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുക എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത് ഒരു പുതിയ സംഭവമായിട്ടല്ല വാസ്തവത്തിൽ ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ അജണ്ടകളെ നമ്മൾ കാണേണ്ടത് ആർ എസ് എസ് വളരെ നേരത്തെ തന്നെ തയ്യാറാക്കിയ അജണ്ടകളുടെ പ്രയോഗവൽക്കരണമാണ് പാർലമെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം ഗവൺമെൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ ബി ജെ പി ഇപ്പോൾ ചെയ്തു വരുന്നത് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു ഒരു സർക്കാർ സ്പോൺസേഡ് പരിപാടിയാക്കി മാറ്റിക്കൊണ്ട് വിശ്വാസത്തെയും മതത്തെയും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയുണ്ടായി തീർച്ചയായിട്ടും ആ ഘട്ടത്തിൽ വളരെ ശക്തമായ നിലപാട് ഇന്ത്യയിൽ ഉയർത്തിപ്പിടിച്ചത് ഇടതുപക്ഷമാണ് സി പി ഐ എം അടക്കമുള്ള പാർട്ടികൾ നടത്തിയിട്ടുള്ള ശക്തമായ നിലപാടാണ് വാസ്തവത്തിൽ പിന്നീട് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയെ പോലും ഒന്നുകൂടി ചിന്തിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എ ഐ സി സി നിലപാട് പ്രഖ്യാപിച്ചിട്ടും ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഒട്ടനേക നേതാക്കന്മാർ ഗുജറാത്തിലെ ഹിമാചൽ പ്രദേശിലെ മഹാരാഷ്ട്രയിലെ അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആ ഘട്ടത്തിൽ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണം എന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ പിന്നെ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയുള്ള ബില്ല് പാസ്സായിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നേ ഉള്ളൂ അതേ ഉത്തരാഖണ്ഡിൽ നിന്ന് പുറത്തു വരുന്നത് അവിടെ മുസ്ലിം വിഭാഗത്തിൻ്റേതായിട്ടുള്ള മദ്രസ പൊളിക്കുന്ന നിലപാടും ആ ഘട്ടത്തിലുണ്ടായ സംഘർഷങ്ങളും ഉത്തരാഖണ്ഡിൽ വലിയ നിലയിലുള്ള അസ്വസ്ഥതകൾ ജനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമിത്ഷായുടെയും അതോടൊപ്പം നരേന്ദ്രമോദിയുടെയും ഒക്കെ നിലപാടുകൾ ഇപ്പോൾ ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ട് രാജ്യത്ത് നടപ്പാക്കും എന്ന നിലപാടിലേക്കാണ് അവരെത്തി നിൽക്കുന്നത് ഈ ആക്ട് രാജ്യത്ത് പിന്നെ പാർലമെൻറ്റിൽ പാസാക്കിയിട്ടും വളരെ വലിയ നിയമ പോരാട്ടം സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത് അതൊന്നും അത്തരത്തിലുള്ള നിയമ പോരാട്ടത്തെ ഒന്നും ഞങ്ങൾ പരിഗണിക്കുന്നില്ല ഇന്ത്യയിൽ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ഉയർന്നു വരുന്ന വിമർശനങ്ങളെ ഞങ്ങൾ പരിഗണിക്കുന്നില്ല ഈ ഏകീകൃത ഈ പൗരത്വ നിയമം രാജ്യത്ത് ഞങ്ങൾ എന്ത് വില കൊടുത്തും നടപ്പിലാക്കും എന്ന നിലപാട് അവർ സ്വീകരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് മതേതരത്വ ത്തെയും ജനാധിപത്യത്തെയും സംബന്ധിച്ച് വലിയ ഭീഷണിയാണ് ഇന്ന് ഈ നിലപാടിലൂടെ ഉയർന്നു വരുന്നത് എന്നാൽ ഇത്തരം ഘട്ടങ്ങളിൽ ശക്തമായി പ്രതിരോധിക്കേണ്ട കോൺഗ്രസ് ഈ രാജ്യത്ത് സ്വീകരിക്കുന്ന നിലപാടുകൾ മതേതരവാദികളെ വളരെയധികം പിന്നീട് അവരെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് വേദനിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് ഏകീകൃത പിന്നെ സിവിൽ കോഡ് പോലുള്ള വിഷയങ്ങളിൽ അതോടൊപ്പം രാമക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള സാഹചര്യത്തിൽ ഈ പിന്നെ സി എ എ പോലുള്ള ഘട്ടങ്ങളിൽ മുത്തലാഖ് നിരോധന നിയമം പോലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ കാശ്മീരിൻ്റെ വിഭജനം പോലുള്ള കാല ഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് രാഷ്ട്രീയത്തെ പിന്നെ അവർക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രീണിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഇടതുപക്ഷം ഏറ്റവും അവസാനമായിട്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഡൽഹിയിൽ നടത്തിയ ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഒരു വലിയ ശക്തി ശക്തമായിട്ടുള്ള കേന്ദ്രമായി ഇന്ത്യയിലെ ഇടതുപക്ഷം കേരളം നടത്തിയ ഡൽഹിയിലെ സമരം മാറി ആ സമരത്തിൽ നമ്മൾ ഞാൻ ഒരു കാര്യം കൂടി ശ്രീലാൽ ഇതിൻ്റെ സാന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഈ ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ പിന്നെ ഇടതു ഇടതുപക്ഷത്തിന് ഭാവിയുണ്ടോ എന്നതായിരുന്നു കുറച്ചു കാലമായി കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യമെങ്കിൽ ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യക്ക് ഭാവിയുണ്ടോ എന്ന ചോദ്യമാണ് ഡൽഹി സമരം യഥാർത്ഥത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് ഇടതു സി പി ഐ എമ്മിൻ്റെ സി പി ഐയുടെ കേരള കോൺഗ്രസിൻ്റെ അതോടൊപ്പം മറ്റ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇടതുപക്ഷ പിന്നെ നിലപാട് ഉയർത്തുന്ന ജനാധിപത്യ നിലപാട് ഉയർത്തുന്ന പാർട്ടികളുടേത് മാത്രമല്ല ആം ആദ്മി പാർട്ടി അടക്കം എസ് പി അടക്കം കോൺഗ്രസിൻ്റെ മുൻ നേതാവ് കപിൽ സിബൽ അടക്കം പഞ്ചാബിലെയും തമിഴ്നാട്ടിലെയും മുഖ്യമന്ത് പഞ്ചാബിലെയും അതോടൊപ്പം ഡൽഹിയിലെയും മുഖ്യമന്ത്രിമാരടക്കം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി അടക്കം തമിഴ്നാട്ടിലെ മന്ത്രി അടക്കം ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം വന്നു അപ്പോൾ തീർച്ചയായിട്ടും ലാൽ പാർലമെൻറ്റിൽ നിങ്ങൾക്ക് എത്ര അംഗങ്ങൾ ഉണ്ടെന്നോ എത്ര നിയമസഭകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നോ ചോദ്യം ഇടതുപക്ഷത്തോട് ചോദിക്കുമ്പോൾ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ബദൽ ബി ജെ എതിരായിട്ട് ഞങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്ന കൃത്യമായ നിലപാടാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്